നിങ്ങളെ പേരെന്താ? പേര് നൗഫലാണ്. നിങ്ങളെ പേരെന്താ? പേര് ഫാത്തിമയാണ്. ആ നിങ്ങളെ പേരെന്താ? പേര് മുഹിയുദ്ദീൻ. ആ വൈദ്യൻ ശേഖിന്റെ പേരാണ് നൗഫൽ. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയുടെ പേരാണ് ഫാത്തിമ. ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ മകൾ പേരാണ് ആയിഷ. സുബ്ഹാനല്ലാഹ്. വഫാത്താകാൻ സമയമെടുത്തപ്പോ തങ്ങൾ ചോദിക്കാണ്, ഐനാന ഗദാ ഐനാന ഗദാ ഐനാന ഗദാ, നാളെ എന്റെ താമസം ആരെ വീട്ടിലാണ്? കാരണം ഓരോ ഭാര്യമാരെ വീട്ടിലാണ് ഓരോ രാത്രി. നാളത്തെ രാത്രി എവിടെയാണ്? എന്തിനങ്ങനെ ചോദിക്കാൻ? കാരണം ആയിഷ ബീവിയോടുള്ള ജീവിതം തങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മറ്റു ഭാര്യമാർക്ക് മനസ്സിലായി ഇത് ആയിഷ ബീവിയുടെ കൂടെ രാത്രി കഴിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ പകൽ കഴിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് തങ്ങൾ ആഗ്രഹം എന്താണോ അങ്ങനെ നടന്നോട്ടെ എന്നോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ജീവിക്കാൻ കൊതിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ പേരാണ്. എന്നാൽ പേര് മാത്രമേ ഉള്ളൂ ഇസ്ലാം, പിന്നെ അവന്റെ ജീവിതത്തിൽ ഇസ്ലാമില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിനൊരു കാലം വരാനിരിക്കുന്നു, എന്റെ സമുദായത്തിനൊരു കാലം വരാനിരിക്കുന്നു, അവിടെ കാണുന്നത് ഇസ്ലാമിന്റെ പേര് മാത്രമാണ്. ഓരോരുത്തന്റെ വീട്ടിന്റെ പേരെന്താ? റഹ്മത്ത് മൻസിൽ, ബറക്കത്ത് മൻസിൽ, ഇസ്സത്ത് മൻസിൽ, ആഫിയത്ത് മൻസിൽ, സലാമത്ത് മൻസിൽ, ഇങ്ങനെ ഓരോ ഇസ്ലാമിന്റെ പേരാണ്. അതുപോലെ തന്നെ അഡ്രസ് നോക്കിയാൽ ഇസ്ലാമിന്റെ അഡ്രസ്സാണ്. വോട്ടർ ഐ ഡി എടുത്തു നോക്കിയാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. ആ വോട്ടർ ഐ ഡി എടുത്തു നോക്കിയാൽ ഇസ്ലാമിന്റെ പേരാണ്. സൺ ഓഫും ഡോട്ടർ ഓഫും നോക്കിയാൽ ഇസ്ലാമിന്റെ പേരാണ്. ഇതുപോലെ പാസ്പോർട്ട് നോക്കിയാൽ ഇസ്ലാമിന്റെ പേരാണ്. ആധാർ കാർഡ് നോക്കിയാൽ ഇസ്ലാമിന്റെ പേരാണ്. പക്ഷേ ആ മനുഷ്യന്റെ സംസാരത്തിൽ ഇസ്ലാമില്ല, അവന്റെ നോട്ടത്തിൽ ഇസ്ലാമില്ല, അവന്റെ കേൾവിയിൽ ഇസ്ലാമില്ല, അവന്റെ സംസാരത്തിൽ ഇസ്ലാമില്ല, അവന്റെ പ്രവൃത്തിയിൽ ഇസ്ലാമില്ല, അവന്റെ നടത്തത്തിൽ ഇസ്ലാമില്ല, അവന്റെ ആലോചനയിൽ ഇസ്ലാമില്ല, അവന്റെ ചിന്തയിൽ ഇസ്ലാമില്ല, അവന്റെ വികാരങ്ങളിൽ ഇസ്ലാമില്ല. പർദ്ദയിട്ട് ധരിക്കുന്ന ഉമ്മമാര് തന്നെ മുഖം മറക്കൂല. ഇതെന്ത് ഇസ്ലാമാ ഉമ്മമാരെ? പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ വരെ മുഖം മറക്കൂല. ഇത് എന്ത് ഇസ്ലാം? എങ്ങനെയുണ്ടോ ഒരു ഇസ്ലാം? മുഖം മറക്കണം, പർദ്ദ ധരിക്കണം എന്ന് പഠിപ്പിച്ച അതേ ഇസ്ലാം പറഞ്ഞല്ലേ നിങ്ങൾ അന്യ പുരുഷന്മാരെ ഒളിവിൽ ഇറങ്ങിയാൽ, അന്യ പുരുഷന്മാരെ മുന്നിലെത്തിയാൽ നിങ്ങൾ തലയും മറക്കണം മുഖവും മറക്കണം. അതുകൊണ്ട് തലയും മുഖവും മറക്കാതെ ചില സ്ത്രീകളുണ്ട് തല മറക്കും മുഖം മറക്കൂല. ആർക്കായി മുഖം തുറന്നു വെച്ചത്? ആർക്കായി മുഖം തുറന്നു വെച്ചത് ഉമ്മമാരെ? അതുകൊണ്ട് നിങ്ങൾ റോട്ടിൽ ഇറങ്ങിയാൽ നിങ്ങൾ പർദ്ദ ധരിക്കുന്നത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ എല്ലാ ഉമ്മമാരോടും ഞാൻ പറയട്ടെ, മുഖം മറക്കാതെ പോകാൻ പാടില്ല. ചില ഉമ്മമാരും നമ്മൾ ഈ എന്താ ഈ സ്ഥലത്തിന്റെ പേര്? കുഞ്ഞിക്കാനം. ഈ കുഞ്ഞിക്കാനത്തെ ഉമ്മമാരൊന്നും അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കണം. അവരൊക്കെ നല്ലവരാണ്, അള്ളാഹു ബർക്കത്തെ. എന്റെ വണ്ടി ഏത് സ്ഥലത്താ പാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് അറിയില്ല. സ്ത്രീകളെ ഭാഗത്തൊന്നല്ലോ അല്ല വേറെ സലാമത്തെ. നാളെ എനിക്ക് വടകര ഭാഗത്ത പരിപാടി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ നുബറുല്ലാഹു ബർക്കത്ത്, അള്ളാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ, മാനവരുകളുടെ പേരിൽ ഉള്ള പരിപാടി ചെറുവണ്ണൂറിലാണ്. അപ്പൊ ടയർ പഞ്ചറാക്കിയാൽ ഞാൻ പോലെങ്ങനെ? ഞാൻ പോൾ ട്രെയിനിലാണ്, എന്നാലും ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണ്ടേ? ഇരിക്കട്ടെ. ഉമ്മമാരെ,
ഒരിക്കലും മുഖം മറക്കാത്ത ഉമ്മമാരാകരുത്. അത് നിങ്ങൾ അല്ലാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. നിങ്ങൾ അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ മറയുടെ പിന്നിൽ നിന്നിട്ടല്ലാതെ സംസാരിക്കരുത്. അന്യ പുരുഷന്മാര് അന്യ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ മറയുടെ പിന്നിൽ നിന്നിട്ടല്ലാതെ സംസാരിക്കരുത്. ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ ഒരാള് കല്യാണക്കത്ത് തരാൻ വേണ്ടി വന്നു. എന്നാല് നിങ്ങൾ മറയുടെ ഇപ്പുറം വന്നിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഇസ്ലാം അത് തെറ്റാണെന്ന് പഠിപ്പിച്ചതാണ്. നിങ്ങൾ പരസ്പരം കാണാൻ പാടില്ലാത്തവരാണെങ്കിൽ, അന്യ പുരുഷനാണെങ്കിൽ, അന്യ സ്ത്രീയാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. കല്യാണക്കത്ത് തരാൻ വേണ്ടി വന്നാലും നിങ്ങൾ മറയുടെ പിന്നിൽ നിന്നിട്ട് പറയണം, ഇക്കാക്ക ഇവിടെ ഇല്ല, നിങ്ങൾ കല്യാണക്കത്ത് അവിടെ വെച്ച് വെക്കോളൂ, ഞാൻ ഇക്കാക്ക വന്നാൽ പറയാം. ഉസ്താദെ അങ്ങനെല്ലാം പറഞ്ഞാൽ ഇയാള് എന്ത് മനസ്സിലാക്കൂ? ഉസ്താദെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയല്ലേ, അങ്ങനെ മതി, ആ അതിഥിയെ സൽക്കരിച്ചാൽ അത്ര മതി. അത് ഇസ്ലാം പറഞ്ഞു. നിങ്ങള് അതിന് പകരം നിങ്ങൾ ഇയാളെ ബിരി ബിരി ഇക്കാക്കൊന്നും വീട്ടിലില്ല, നിങ്ങൾ ഇരിക്കി വരി ഇരിക്കി വരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വന്ന കല്യാണ കത്ത് തരാൻ വേണ്ടി വന്ന ഇയാൾക്ക്, അയാള് ചിലപ്പോ കല്യാണ കത്ത് തന്നിട്ട് പോവാൻ വേണ്ടി കരുതിയതാ. പക്ഷെ നിങ്ങളെ വല്ലാത്ത സ്വീകരണം കണ്ടപ്പോ ഇയാൾ മനസ്സിലാക്കി, ഓ ഈ മൊക്ക് എന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കി. ഈ മൊക്ക് എന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കാൻ കാരണം ഇയാൾ നല്ല മനുഷ്യനാണ്, പക്ഷെ പഠിപ്പിക്കാൻ ഒരു ചങ്ങായില്ലേ? ഷൈത്താൻ ഷൈത്താനില്ലേ? ഒരു ആണും ഒരു പെണ്ണും ഒറ്റക്കൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല വക്കാന ഷൈത്താനു സാലിസഹുമ, മൂന്നാമനായി പിശാച് അവിടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിശാജ് തോന്നിപ്പിച്ചു, ഈ കല്യാണക്കത്ത് തരാൻ വേണ്ടി വന്ന ഈ മനുഷ്യന്റെ മനസ്സിൽ പിശാജ് തോന്നിപ്പിച്ചു. എന്താ തോന്നിപ്പിച്ചെന്നറിയോ? ഓ ഇഞ്ഞാക്ക് ഇഷ്ടായി, എന്നെ ഇഷ്ടായി. എന്റെ നാട്ടില്, ഞാൻ മലയാളി ഒന്നുമല്ലല്ലോ, ഞാൻ നക്കണിക്കാരനല്ലേ. അപ്പൊ എന്റെ നാട്ടില് ദാദാ എന്നാ പറയാ. ദാദാ എന്ന് പറഞ്ഞ വേറൊരു അർത്ഥം റൗഡിക്ക് അർത്ഥമുണ്ട്, ദാദാ എന്ന് പറയാം, റൗഡി. ഇത് അങ്ങനെയല്ല, ഇഞ്ഞാക്ക് നമ്മുടെ നാട്ടില് ദാദാ എന്ന് പറയാം. ഇങ്ങനെ മലപ്പുറത്ത് പോയാലോ താത്ത എന്ന് പറയും. എന്റെ ഭാഷയിൽ താത്ത എന്ന് പറഞ്ഞാൽ താന, രണ്ടു വട്ടം താന്ന് പറഞ്ഞ അർത്ഥം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരിടത്ത് വേദന പോയപ്പോ അവിടെ ഒരു വീട്ടിൽ താമസിച്ചു, പിറ്റേന്ന് രാവിലെ നാസ്ത കഴിക്കാനുള്ള സമയമായപ്പോ ഇയാള് വന്നിട്ട്, വീട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ കത്തലടക്കാലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞമ്മളെ നാട്ടിലൊന്നും ഈ സമയത്ത് ബെറ്റിലടക്കൊന്നും കഴിക്കാറില്ല, ഞമ്മളെ നാട്ടിലൊക്കെ ഭക്ഷണം നാസ്ത കഴിക്കാണ്. ഉസ്താദേ അതിന് ഇവിടെ കത്തലടക്കാന്നാ പറയാ. എന്താ കത്തലടക്കാൻ പറയാൻ കാരണം? പയ്യന്നൂർ ഭാഗത്ത് പോയി നോക്ക്, അവിടെ അങ്ങനെയാ പറയാ, കത്തലടക്ക. അതെന്താ കത്തലടക്കാന്ന് പറയാൻ കാരണം? കത്തലടക്കാന്ന് പറയാൻ കാരണം ഈ രാത്രി കഴിച്ചതല്ലേ, പിന്നെ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, പിന്നെ നാസ്തയല്ലേ, ബാരകാലിയായിരിക്കും, ബാരകാലിയായ പിന്നെ കത്താൻ തുടങ്ങും. അപ്പൊ നാസ്ത കഴിച്ചാൽ ഈ കത്തലിന് അടക്കുകയാണ്. അതാണ് ഇപ്പൊ വജുഹു തസ്മിയത്ത്, പേര് വെക്കാനുള്ള ബന്ധം അതാണ്, കത്തലടക്ക. തിരുവനന്തപുരത്ത് ഞാൻ വേദന, അങ്ങനെ തിരുവനന്തപുരത്ത് വേദന പോയപ്പോ അവിടെയും ഇതുപോലെ ഒരു വീട്ടിൽ രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് നാസ്തന്റെ സമയമായപ്പോ ഈ വീട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ കാപ്പി കുടി കൊല്ലിയോ എന്ന് ചോദിച്ചു. അവിടെ അങ്ങനെ ഓല്യോ എന്നാ പറയാ, കാപ്പി കുടി കൊല്ലിയോ. ഞാൻ പറഞ്ഞു, അങ്ങനെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ അടുത്ത് നോക്കൂ, ടൈബല് അവിടെ ഒന്ന് ഇരുന്ന് നോക്കുമ്പോ കാപ്പി കാണുന്നില്ല, കട്ടൻ ചായ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ കാപ്പി കുടിക്കൊല്ലോ എന്ന് വിളിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ കട്ടൻ ചായ തരാ, സുലൈമാനി തരാ. അപ്പൊ ഉസ്താദെ ഇയാൾ പറഞ്ഞു, ഉസ്താദെ ഈ നേരം നാസ്ത കഴിക്കുന്ന നേരാണ്, ഈ നേരത്ത് നിങ്ങൾ കാപ്പി കുടിച്ചാലും കഷായ കുടിച്ചാലും ബൂസ്റ്റ് കുടിച്ചാലും ഹോർലിക്സ് കുടിച്ചാലും ഇനി ഒറിജിനൽ കാപ്പി തന്നെ കുടിച്ചാലും അതിനൊക്കെ ഇനി ഒന്നും കുടിച്ചില്ല, കേവലം നാസ്ത മാത്രം കഴിച്ചിട്ടുള്ളൂ. എന്നാലും അതിന് പറയുന്ന ഭാഷയാണ്, പദാണ് കാപ്പി കുടിക്കാൻ. അവിടെ രാവിലെ നാസ്ത കഴിക്കുന്നതിനൊക്കെ കാപ്പി കുടിക്കാന്നാ പറയാ, നാസ്ത കഴിക്കുന്നതിനൊക്കെ കാപ്പി കുടിക്കാം. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യസ്തമായ ഭാഷയാണ്. ഇരിക്കട്ടെ, സൈക്കിള് സൈക്കിളില്ലേ? ഇപ്പൊ ഞാൻ നക്കണിക്കാരനാണ്,
അപ്പൊ എന്റെ നാട്ടിൽ തന്നെ രണ്ട് ഭാഷയുണ്ട്. ഈ കുട്ടികൾ ഓടിക്കുന്ന ഈ സൈക്കിളിന് ചില സ്ഥലത്ത് സൈക്കിൾ എന്ന് പറയും, അത് ഇവിടുത്തെ സൈക്കിൾ തന്നെ പറയും. എന്നാ വേറെ ചില സ്ഥലത്ത് അതിന്റെ നൂന് ഒരു സാക്കിനത്തായ നൂന് എക്സ്ട്രാ ഉണ്ടാവും, സൈക്കിൾ എന്ന് പറയും. സൈക്കിൾ സോങ്കാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ പേരുണ്ട്, അതല്ല, അതൊരു സൈക്കിളാണ്. ഇതുപോലെ തന്നെ പിന്നെ കിടക്കാനുള്ള സമയത്ത് തലന്റെ ചുവടെ വെക്കുന്നുണ്ട്, തലയിണ. നിങ്ങൾ തലയിണ എന്ന് പറയും. കണ്ണടയില് എന്റെ കണ്ണടയില് തലതിമ്പു എന്ന് പറയും. എന്നാൽ എന്റെ നക്കിണിക്കില് ചില സ്ഥലത്ത് തൽക്കാണി എന്ന് പറയും. വേറെ ചില സ്ഥലത്ത് ഒരു നൂന് എക്സ്ട്രാ കൂട്ടിയിട്ട് പറയും തലങ്കാണി എന്ന് പറയും. ഇങ്ങനെ എത്ര ഭാഷയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞു, എവിടെല്ലാം പോയി പോകാൻ പാടില്ല, ഞങ്ങൾ വിടാൻ പാടില്ല, എന്തായിരുന്നു ഞാൻ പറഞ്ഞു? മുഖം മറക്കണ കാര്യം. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഭാഷന്റെ അവിടേക്ക് എങ്ങനെ പോയി ശേഖരിക്കണം അല്ലേ? നിങ്ങൾ പറഞ്ഞ് ശേഖരിക്കണില്ല, മൊയിലാരനെ കണ്ടുപിടിച്ചോളൂന്നു. അതെ, നിങ്ങൾക്കും കൂടി കൂടി ഞാൻ നല്ലൊരു സമ്മാനം തരാം, പറഞ്ഞ ആൾക്ക് നല്ലൊരു സമ്മാനം തരാം, ഇന്നേ വരെ നിങ്ങൾക്ക് കിട്ടാത്തൊരു സമ്മാനം തരാം. കണ്ടില്ലേ, നേരെ കേട്ടവനെക്കാളും ചിലപ്പോ കൂടുതൽ ഗ്രഹിക്കുന്ന ആള് പിന്നീട് കിട്ടിയവർക്കായിരിക്കും. അപ്പൊ അടുത്ത് ഇരുന്നവരെക്കാളും കൂടുതൽ ഉഷാർ ബേക്കിൽ കണ്ട. അപ്പൊ മനുഷ്യന്മാരെ എന്തിനാണ് കമ്പൗണ്ടിന് പുറത്തു പോയി നിൽക്കണം? നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇരുന്നു കൂടെ? നല്ല മക്കളാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കും, അള്ളാഹു ബർക്കത്തേട്ടെ. കാരണം അവരവിടെ പുറത്ത് നിന്നിട്ടും അവർ പറയാണ്, അവരെ മറുപടി പറയണ ഇഞ്ഞാണ് വിഷയം. ഇവിടെ രണ്ട് മൂന്ന് കസേര ബാക്കിയുണ്ട്, അള്ളാഹു ബർക്കത്തേട്ടെ. നല്ല മനുഷ്യന്മാർ, അള്ളാഹു ബർക്കത്തേട്ടെ. അവർക്ക് നല്ല ഭാവി അള്ളാഹു കൊടുക്കട്ടെ. അങ്ങനെയാണല്ലോ, സദസ്സിൽ വന്നിരുന്നാൽ അതിന്റെ ഒരു സൗന്ദര്യം തന്നെ വേറെയാണ്. അള്ളാഹു ബർക്കത്തേട്ടെ ഇൻഷാല്ലാ. അപ്പൊ അവർ പുറത്ത് നിന്നിട്ടാണെങ്കിലും വാൽ ശ്രദ്ധിക്കാണ്. ചില മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, പുറത്ത് നിന്നിട്ട് വാലല്ല ശ്രദ്ധിക്ക, അങ്ങനെ വേറെ ഒന്നും ശ്രദ്ധിക്കാണ്. ഇവരങ്ങനല്ല, നല്ല മക്കളാണ്. ഇവർ പുറത്ത് നിന്നിട്ട് വാല ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇവർ പറഞ്ഞു, ഇതെവിടെ ഈ ഭാഗത്തിന്റെ കസേര? അള്ളാഹു ബർക്കത്തേട്ടെ. ആ നല്ല മക്കളാണ്, ഇവരൊക്കെയാണ് ദീനിന്റെ കാവലോടന്മാർ. അള്ളാഹു ബർക്കത്തേട്ടെ, സന്തോഷം നൽകട്ടെ. ഇപ്പൊ കണ്ടില്ല എന്തൊരു ഭംഗിയാണ്. ഇരിക്കട്ടെ, പരീക്ഷകളൊക്കെ കഴിഞ്ഞു. ഇവിടെ പരീക്ഷ എല്ലാം കഴിഞ്ഞ, എസ് എൽ സി പരീക്ഷ എല്ലാം കഴിഞ്ഞടാ, കഴിഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊക്കെ എസ് എൽ സി ആരാ? എസ് എൽ സി ആ? ആ, അള്ളാഹു പൂർണ്ണ വിജയം കൊടുക്കട്ടെ. ഇപ്പൊ ഭയങ്കര രക്ഷിതാക്കൾക്ക് ഭയങ്കര വിഷയമാണ് ഇപ്പോ. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയതാ. അപ്പൊ ഒരാൾ ഭയങ്കര കാര്യത്തിൽ അയാൾ വീട്ടിലേക്ക് കൂട്ടിയുണ്ടോ, ഒന്ന് വീട്ടിൽ കയറിയിട്ട് ഒന്ന് ദ്വേർന്ന് തരണം. അപ്പൊ ഞാൻ കരുതി ആ വീട്ടിൽ നിന്ന് ആരോ മരിച്ചിട്ടുണ്ടാവും എന്ന് കരുതി. ദ്വേർക്കാൻ വേണ്ടി വിളിച്ചപ്പോ നോക്കുമ്പോ എന്തിനറിയോ, സാറേ എന്റെ വീട്ടില് എന്റെ പേരക്കുട്ടി എസ് എൽ സി എഴുതാണ്, 10th class എഴുതാ പരീക്ഷ, ഒന്ന് ദ്വേർന്നിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കാര്യമായിട്ടാണ്, ആയിക്കോട്ടെ, അള്ളാഹു തആല എല്ലാവർക്കും വിജയം കൊടുക്കട്ടെ. 10th class എഴുതിയവർക്കും, +1 +2 എഴുതിയവർക്കും, അതുപോലെ അതിന് താഴെ മുകളിൽ എല്ലാം എഴുതിയവർക്കൊക്കെ അള്ളാഹു തആല ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് നല്ല വിജയം അള്ളാഹു തആല കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇഞ്ഞ, താത്ത, ദാദാ, അങ്ങനെ ഇവൻ വന്നിട്ട് താത്ത എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഇവന് മനസ്സിലായി ഈ ഇഞ്ഞാക്ക് എന്നോട് വലിയ സ്നേഹം തോന്നി എന്ന് മനസ്സിലായി. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? സുബ്ഹാന ജല്ല ജലാലോ, നമ്മളെ തങ്ങളെ മോനല്ല അവിടെ ഇരിക്കണേ, തങ്ങളെ മോനല്ലേ അത്? ആ, എന്നാ പിന്നെ തങ്ങന്മാരൊക്കെ സഹസരുന്ന പറ്റോ? വരി, നമ്മളെ സന്തോഷത്തിന് അള്ളാഹു ബർക്കത്തേട്ടെ. ഞാൻ കാണും, ഞാൻ ഒരാളെ ഒരുക്ക കണ്ടാ മതി, പിന്നെ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. നിങ്ങളിവിടെ വന്നില്ലെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചതാ. വേള കഴിഞ്ഞിട്ട് അവരെ ബാപ്പ അടുത്ത് മരണപ്പെട്ടിരുന്നു ഞങ്ങളെ കുടുംബം. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വന്നാൽ നിങ്ങളാ മറയുടെ പുറത്തേക്ക് വന്നുകൂടാ. പുരുഷന്മാരോടും അല്ലാഹു തആല പറഞ്ഞ നിയമമാണത്,
നിങ്ങളതാ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോ മറവേണം അന്യ സ്ത്രീ. ചില അയൽവാസികൾക്ക് ഒരു സ്വഭാവമുണ്ട്, വീട്ടിൽ കയറിയാൽ അടുക്കള വരെ പോകും, താത്താ ഇഞ്ഞാന്നും വിളിച്ചിട്ട് അടുക്കള വരെ പോകും. ഓ അത് പാടില്ല, അവർ അന്യ സ്ത്രീകളാണ്. അതുകൊണ്ടല്ലേ വൈദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന മിൻ വറായി ഹിജാബ്. നിങ്ങൾ പുരുഷന്മാരായ നിങ്ങൾ സ്ത്രീകളോടൊരു കാര്യം, അന്യ സ്ത്രീകളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങളതാവശ്യപ്പെടേണ്ടുന്നത് ഒരു മറയുടെ പിന്നിലൂടെയാണ്. അവ മറയുടെ അപ്പുറം നിങ്ങൾ പോകാൻ പാടില്ല. ഇതുപോലെ തന്നെ നിങ്ങളൊരു വീട്ടിലേക്ക് വന്നാൽ വീട്ടിന്റെ പുറത്ത് നിന്ന് നിങ്ങൾ മൂന്ന് തവണ സലാ, അതാ സമ്മതം ചോദിക്കണം. അസ്സലാമു അലൈക്കും മഅദ്ഖുലു, സലാം പറഞ്ഞിട്ട് സമ്മതം ചോദിക്കണം. ഒന്നാമതായി ചോദിക്കണം, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. രണ്ടാമതായി ചോദിക്കണം, മഅദ്ഖുലു, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. മൂന്നാമതായി ചോദിക്കണം, മഅദ്ഖുലു, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. അങ്ങനെ മൂന്ന് പ്രാവശ്യം നീ സമ്മതം ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നീ പിന്നെവിടെ നിൽക്കാൻ പാടില്ല. ഫർജഉ, നീ മടങ്ങണോ? ഇതുപോലെ നീ റോട്ടിലൂടെ പോകുമ്പോ നിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും വീടുകളുണ്ടാകും. ആ വീട്ടിലേക്ക് നീ അതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൂടാ, നിന്റെ കണ്ണ് ചിമ്മിക്കളയണം. അങ്ങനെയല്ലേ ഡിം ഡിപ്പർ എന്ന് പറയും? നല്ല ഡ്രൈവർമാരുമുണ്ട്, മോശക്കാരായ ഡ്രൈവർമാരുണ്ട്. നല്ല ഡ്രൈവർമാരാരാണ്? നല്ല ഡ്രൈവർമാർ എന്ന് പറഞ്ഞാല് രാത്രി സമയത്ത് ഇവനിങ്ങനെ പോകുമ്പോ മുന്നിലൂടെ ഇങ്ങോട്ടൊരു വാഹനം വരുമ്പോ ഇവനതാ ഡിമ്മ് ചെയ്യും. എന്തിന്? ഈ വെളിച്ചം വല്ലാതെയുള്ള വെളിച്ചാണ്, ഇത് മുന്നിൽ വരുന്നവന്റെ കണ്ണിലടിക്കണ്ട. ചില കുരുത്തം കെട്ട ഡ്രൈവർമാരുണ്ട്, അവരെന്താ അറിയോ? മോശക്കാരായ ഡ്രൈവറല്ല, ഇവനെ കുരുത്തം കെട്ടവരാ. മോശക്കാരാരാണെന്ന് അറിയോ? അവര് ഡിപ്പർ ഉള്ളവർ ഡിമ്മ് ചെയ്തില്ല. കുരുത്തം കെട്ട ഡ്രൈവർമാർ ആരാണ്? ഡിമ്മുള്ളവൻ ഡിപ്പർ ചെയ്തു, അതാണ്. എന്ന് പറഞ്ഞാൽ ഡിമ്മിനുണ്ടായിരുന്നു, പക്ഷെ മുന്നിലൊരുത്തം വന്നപ്പോഴേക്കും ഇവൻ അങ്ങ് ഡിപ്പർ ചെയ്തു, കണ്ണ് കടക്കട്ടെ. അങ്ങനെ ചില ഡ്രൈവർ, പിന്നെ ചെറുപ്പക്കാരുണ്ട്, ഇവിടുന്നും അത്തരത്തിലുള്ള ചെറുപ്പക്കാരില്ല, നല്ലവരാണ്. ഇതുപോലെ നമ്മുടെ കണ്ണിനുമുണ്ട് ഡിം ഡിപ്പർ. കണ്ണു തുറന്നാൽ ഡിപ്പറാണ്, കണ്ണ് ചിമ്മിയാൽ ഡിമ്മാണ്. അപ്പൊ കണ്ണിനെയും ഡിം ഡിപ്പർ ചെയ്യണം, കണ്ണിനെ തുറക്കണം, ഡിപ്പർ ചെയ്യണം. എപ്പോ? ചെറുപ്പക്കാരാ, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ, ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ. ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിനിപ്പോ എത്ര ഉമ്മമാർക്കാണ് അതിന് സമയം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ? മൊബൈലിലേക്ക് നോക്കിയിട്ട് തീരണ്ട സമയം, എന്നിട്ടല്ലേ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഏത് സമയവും യൂട്യൂബ്, ഏത് സമയവും വാട്സപ്പ്, ഏത് സമയവും ഇൻസ്റ്റാഗ്രാം, ഏത് സമയവും ഫേസ്ബുക്ക്, ഏത് സമയവും ട്വിറ്റർ. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം തീർന്നിട്ട് വേണ്ടേ സ്വന്തം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ? മൊമാരെ കേട്ടോളൂ, ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഭാര്യയ്ക്ക് ഹജ്ജിന്റെ പ്രതിഫലം. എന്തിനാണ് ഉമ്മമാരെ നിങ്ങൾ ഇത് നഷ്ടപ്പെടുന്നത്? അതിന് ഭർത്താക്കന്മാര് ഭാര്യമാര് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള മനസ്സുള്ള ഭർത്താവും ആകണം. ഇത് ഭർത്താവ് മനുഷ്യനാകണം, ഭർത്താവ് മൃഗാകാൻ പാടില്ല. ഭർത്താവ് മനുഷ്യനായാലല്ലേ മനുഷ്യനായ ഭർത്താവിന്റെ മുഖത്തേക്ക് ഭാര്യയ്ക്ക് നോക്കാൻ മനസ്സ് വരിക? ഇത് ഈ ഭർത്താവ് ഭാര്യന്റെ മനസ്സിന് ഒരു സമാധാനം കൊടുത്തിട്ടില്ല, ഒരിക്കലും ഒരു സമാധാനം കൊടുത്തിട്ടില്ല. ഏത് സമയത്തും ഭാര്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചിട്ട് ഈ മനുഷ്യൻ സംസാരിച്ചിട്ടില്ല, പിന്നെ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭാര്യ എങ്ങനെയാ ചിരിക്കുക, സംസാരിക്കുക? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ആ സമയത്ത് ഡിപ്പർ ചെയ്യണം. ഇതുപോലെ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്, ഉംറ ചെയ്ത പ്രതിഫലമാണ്.
അതേസമയം ഇന്നത്തെ ചില ചെറുപ്പക്കാരുണ്ട് നവയുഗത്തിലെ യുവാക്കൾ. അതാ ഇവൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാ നീ കളിക്കണ്ടെന്നല്ല പറയുന്നത്, ഇപ്പോ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ക്രിക്കറ്റിന്റെ ഭ്രാന്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഐ പി എൽ ടൂർണമെന്റിന്റെ സമയമാണ്. ഇന്നലെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദ് ഐ പി എൽ ടൂർണമെന്റ് കാണാമോ? ഞാനിവനോട് ചോദിച്ചു, അല്ല മോനെ, ഈ ഐ പി എൽ ടൂർണമെന്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ബാറ്റ്സ്മാനെങ്കാലും സിക്സ് അടിച്ചാൽ, ഒരു ബാറ്റ്സ്മാനെങ്കാലും പന്തിനെ ബൗണ്ടറിയിലേക്ക് അടിച്ചാൽ, ഒരു ബൗളറെങ്കാലും ബൗൾ ചെയ്തിട്ട് ആ പന്ത് വിക്കറ്റിൽ പതിഞ്ഞ് ബാറ്റ്സ്മാന് ബൗൾഡായാൽ, അപ്പൊ പിന്നെ അവിടെ സുന്ദരികളായ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കാണിക്കാറില്ലേ? ഇവൻ പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിൽ നീ അത് കണ്ടുകൂടല്ലോ. നീ ഐ പി എൽ കാണുമ്പോ അസമയം എത്തുമോ നീ കണ്ണു ജിമ്മോ? കണ്ണു ജിമ്മാണെങ്കിൽ നീ ഒന്ന് കണ്ടില്ലേ? കണ്ടപ്പോഴല്ലേ കണ്ണു ജിമ്മൽ വരൂ? അപ്പൊ നീ കണ്ടില്ലേ? അങ്ങനെയൊന്ന് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ നീ കാണാൻ പാടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പല ചെറുപ്പക്കാരുടെയും വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ ഐ പി എല്ലിന്റെ വീഡിയോസാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നവരല്ല, നമ്മൾ മടങ്ങാൻ വേണ്ടി വന്നവരാണ്. അതിന്റെ ഇടയിൽ കുറഞ്ഞ കാലം മാത്രമേ ഇവിടെയുള്ളൂ. അതെപ്പോഴാണെന്നറിയില്ല. ഈ പാവപ്പെട്ട ഞാൻ ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞ് നാളെ വടകര ഭാഗത്താണ് പ്രഭാഷണം, അത് കഴിഞ്ഞ് മറ്റന്നാൾ വീണ്ടും 31-ാം തീയതി ഇതേ കാസർഗോഡ് ജില്ലയിൽ ഉളുവാറ് മഖാമുറൂസിന്റെ പ്രഭാഷണമേറ്റിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ എത്തുമോ എനിക്കറിയില്ല. ഇന്നും ഈ വിനീതന്റെ ഉമ്മ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എപ്പോഴാ വരുന്നത്? ഞാൻ പറഞ്ഞു, ഉമ്മ 3-ാം തീയതി പരിപാടി കഴിഞ്ഞു വരും. സുബ്ഹാനല്ലാഹ്. ഉമ്മാനോട് ഞാനത് പറഞ്ഞെങ്കിലും ഈ പാവപ്പെട്ട ഞാൻ 3-ാം തീയതി ജീവനോടെ പോയി എന്റെ ഉമ്മാനെ കാണുമോ എനിക്കുറപ്പില്ല. 4-ാം തീയതി രാത്രി ഞാൻ മംഗലാപുരത്ത് നിന്ന് അബുദാബിയിലേക്ക് ഫ്ലൈറ്റ് കയറുകയാണ്. 5-ാം തീയതി അബുദാബി സുഡാനി ക്ലബിലെ വിനീതൻ ഒരു പ്രഭാഷണമേറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. 6-ാം തീയതി ഭട്കള് കുമുട്ട ഭാഗത്ത് ഞാൻ ഒരു പരിപാടി ഏറ്റിട്ടുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട പാവപ്പെട്ട ഞാൻ ജീവനോടെ മടങ്ങി വരുമോ പറയാനായിട്ടില്ല. ഇതേ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമല്ലേ ചെറുപ്പക്കാരാ ഉപ്പള. ആ ഉപ്പളത്തീയടുത്തൊരു ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടില്ലേ? പത്രത്തിൽ അതിന്റെ വാർത്ത വന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരൻ എങ്ങോട്ട് പോവുകയാണ്? സഹോദരിയുടെ കല്യാണത്തിന് നാട്ടുകാരെ ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സഹോദരൻ സഹോദരിയുടെ കല്യാണത്തിന് നാട്ടുകാരെ ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോ ഈ സഹോദരൻ ചിന്തിച്ചില്ല, ഞാൻ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കുന്നു, എന്റെ സഹോദരിയുടെ കല്യാണത്തിന് പക്ഷേ എല്ലാവരും എന്റെ സഹോദരിയുടെ കല്യാണത്തിന് വരുമ്പോ ഞാൻ എന്റെ സഹോദരിയുടെ കല്യാണം കാണാൻ ജീവിച്ചിരിപ്പില്ല. സ്വന്തം അനുജത്തിയുടെ സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോകുമ്പോ ആ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടില്ലേ ഈ ചെറുപ്പക്കാരൻ? പോകുമ്പോ പറഞ്ഞു പോയതാണോ ഞാൻ മരിക്കുമെന്ന്, ഞാൻ മടങ്ങൂല എന്ന് പറഞ്ഞു പോയതാണോ? അല്ല.
ഇതുപോലെയല്ലേ മനുഷ്യന്റെ ജീവിതത്തിന് നിലനിൽപ്പില്ലല്ലോ. എപ്പോഴാണ് യാത്ര പറയേണ്ടുന്നതെന്ന് പറയാൻ പറ്റുമോ? അദാനുൽ മർഇ ഹീന തിഫുലു യതി വ തഖീറു സ്വലാതി ലൽ മമാതി ദലീലുൻ അന്ന മഹിയാഉ യസീറു കമാ ബൈനൽ അദാനി ഇലസ് സ്വലാതി.